ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അബുദാബി പാലസ് കാണാനാണ്. സെൽഫ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നല്ല വെയിലത്തും ഈ പൂക്കളൊക്കെ ഇങ്ങനെ വാടാതെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ പാലസിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാലസിനുള്ളിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലസിലേക്ക് പോണ വഴികളാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങും പച്ചപ്പും അതുപോലെ തന്നെ നിറയെ ഇന്തപ്പനകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു യാത്ര തന്നെ. ഇപ്പോൾ പാലസിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഞാൻ പാലസിലേക്ക് പോകുന്ന വഴി ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇട്ടേക്കണത്. ബസ് വളരെ സാവധാനത്തിലാണ് പോണത്. നമുക്കിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുപോവാം. അപ്പോൾ പാലസ് എത്തിയെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് പാലസ് അല്ല കേട്ടോ. പാലസിലേക്ക് കടക്കാനുള്ള ഒരു കവാടമുണ്ടല്ലോ, അതാണ്. അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയായിട്ട് പരിപാലിക്കുന്നുണ്ട്. ആകെ പച്ചപ്പാണ് കേട്ടോ. നല്ല എന്താ പറയുക, കാണാനൊക്കെ നല്ല രസമാണ് ഇവിടെ. ഇതൊക്കെ ഇത്രയും അധികം സ്ഥലങ്ങൾ ഇത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു അത്ഭുതമൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ ചെടികളൊക്കെ ആണെങ്കിലും എല്ലാം ഇത്ര വെയിലത്ത് പോലും നല്ല പച്ചപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ പാലസിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് പാലസിലെത്താനായിട്ട്. ഇവിടെ ഇതേതുപോലെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഫൗണ്ടൻ ചെയ്തേക്കണ. ആ ഒരു ഡിസൈനൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറയെ പച്ചപ്പാണ്. പിന്നെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ലോണാണ് ഇവിടെ കാണുന്നത്. അതും ഒരുപാട് ദൂരത്തോളം ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനകളൊക്കെ ഉണ്ട് പലതരത്തിൽ. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നനവൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അവർ. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇത്ര ചൂടത്തും ഇത്ര ഭംഗിയായിട്ട് ഇതൊക്കെ നിൽക്കുന്നത്. പോണ വഴിക്ക് ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. അതാ നമ്മൾ പാലസിലെത്താറായിട്ടാ കാണുന്നതാണ് പാലസ്. കുറച്ച് ദൂരം യാത്രയുണ്ട് പാലസിലേക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാലസിലെത്തിയിട്ടാ കുറച്ച് സമയം ബസ്സിൽ യാത്ര ചെയ്ത്. ഇതേ നല്ല സമയത്താണ് നമ്മൾ എത്തിയത്. നല്ല ഭംഗിയായിട്ട് സൂര്യാസ്തമയമൊക്കെ കാണുന്നുണ്ട്. അടിപൊളി സൺസെറ്റാണ് കേട്ടോ ഇവിടെ. നല്ല ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൺസെറ്റോട് കൂടിയിട്ടുള്ള പാലസിൻ്റെ വ്യൂ നല്ല ഭംഗിയാണ്. രശ്മിയും ജിജിയൊക്കെ ഇങ്ങനെ സന്തോഷം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പാലസിൻ്റെ മുന്നിൽ ആദ്യം എൻ്റെ കണ്ണിൽ പെടുത്തി ഒരു ലൈറ്റാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തുടങ്ങാം വീഡിയോ എടുത്തിട്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലത്തെ ലൈറ്റൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. നേരത്തെ നമ്മൾ പള്ളിയൊക്കെ പോയില്ലേ, അതിൻ്റെ വേറൊരു വേർഷനായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നിലത്താണെങ്കിലും പല തരത്തിലുള്ള ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. വലിയൊരു വാതിലാണ്. വാതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, അത്ര ഹൈറ്റിലാണ്. ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് വാതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ചെറിയ വാതിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ നേരെ വന്നിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റാണ് കേട്ടോ. എവിടെ ചെന്നാലും എനിക്ക് എപ്പോഴും ഈ ഒരു ലൈറ്റാണ് കണ്ണിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കംപ്ലീറ്റ് ഒരു ഗോൾഡൻ ഐവറി ഷെയ്ഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മരം കൊണ്ട് ചെയ്തിട്ടുള്ള ഡോറിൻ്റെയൊക്കെ ഒരു ഭംഗി ഒന്നും പറയാനില്ല. അത്രയധികം കൊച്ചു കൊച്ചു കൊത്തുപണികൾ വരെയും ചെയ്തു വച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കൊട്ടാരം കണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളിയെന്ന് പറഞ്ഞാൽ മതി. അത്രയ്ക്കും മനോഹരമായിരുന്നു കേട്ടോ ഓരോ ഭാഗവും. ഇത് പാലസിലെ തിയേറ്റർ റൂമാണ്. അപ്പോൾ ഇതിൻ്റെ സീലിങ്ങൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻസാണ് ഇതിൽ കാണുന്നത്. അതും ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കുറേ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്, കർട്ടൻസും. വലിയൊരു സ്ക്രീനാണുള്ളത് സീലിങ്ങിൽ. സീലിംഗ് ഒന്നും പറയാനില്ല, അടിപൊളി ഡിസൈൻസാണ് ഇവിടെ എല്ലാ സ്ഥലത്തും. കൊട്ടാരത്തും മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ റൂമിനും ഓരോ ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കണത്. കളർ കോമ്പിനേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ്.
ഈ ഒരു വലിയ ഹാള് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് സെക്യൂരിറ്റി സ്റ്റാഫുകളുണ്ട് ഇവിടെ. ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ഡിസൈൻസാണ് ഇവിടെ കാണാൻ പറ്റുക. അത്ര അധികം ഡിസൈൻസ് നമുക്കിവിടെ കാണാം. ഇവിടുത്തെ റൂഫിൻ്റെ ഓരോ ഭാഗങ്ങളിലും അതുപോലെ തന്നെ വാൾസ് ആയാലും അതുപോലെ ഫ്ലോർ ആണെങ്കിലും ഓരോ ഭാഗത്തും വെറൈറ്റി ഡിസൈൻസാണ് കൊടുത്തത്. ഇത്രയധികം ഡിസൈൻസ് നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല, അത്രയ്ക്കും ഡിസൈൻ വെറൈറ്റീസാണുള്ളത്. ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. ഇപ്പോൾ തിരക്കില്ലാത്തതാണോ അതെയോ ഇത്രയധികം സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് തിരക്ക് ഫീൽ ചെയ്യാത്തതാണോ എന്നറിയില്ല. ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഷെയ്പ്പും അതിൻ്റെ ആ ഒരു ഭംഗിയും പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളതും ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ലൈബ്രറി. കൊട്ടാരത്തിലുള്ളവർ ഇത്രയധികം ബുക്കുകളൊക്കെ വായിക്കുമോ നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും ലൈബ്രറി അടിപൊളിയാണ്. ലൈബ്രറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും പുസ്തകം കൊടുത്തു വെച്ച് വായിക്കാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. പണ്ടത്തെ രാജാക്കന്മാരുടെ തോക്കുകളും അതുപോലെ കുറേ വാളുകളൊക്കെയാണ്. ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാളാണോന്നൊന്നും അറിഞ്ഞുകൂടാട്ടാ. കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥകളിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ടതൊക്കെ കാണാൻ പറ്റി. വാളും പരിചയം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടാ.
അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഇവിടെ ലൈറ്റ് ഷോയാണ്. അത് ഈ പാലസിൻ്റെ കുറച്ച് ദൂരെ മാറിയിട്ട് നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പോയിരുന്ന് ഇത് കണ്ടൊക്കെ ആസ്വദിക്കാം. ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. സൺസെറ്റൊക്കെ കണ്ടല്ലോ. അതിനുശേഷം രാത്രിയായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ 7 മണിക്കാണ് ഈ ഷോ തുടങ്ങുന്നത്. നമുക്കിനി പോയിട്ട് അവിടെ പോയിരുന്നത് കാണാം. ലൈറ്റ് ഷോ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ അറിയുള്ളൂ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നു. ഇത്രയധികം ആൾക്കാർ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് ഇതൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ലൈറ്റ് ഷോ തുടങ്ങണത്. അതായത് നാടിൻ്റെ ചരിത്രം തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ലൈറ്റിലൂടെ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു ഷോയിലൂടെ കാണാൻ പറ്റും. നല്ല കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്കറിയാത്ത ഓരോ കഥകൾ വരെയും നമുക്കിത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇവരുടെയൊക്കെ ഒരു ചരിത്രം, എങ്ങനെയാണ് ഇത്രയധികം ഡെവലപ്പായി വന്നിട്ടുള്ളത്, പഴയ മരുഭൂമിയിൽ നിന്നിട്ട് ഇത്രയധികം കൊട്ടാരങ്ങളും അങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ടും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. മരുഭൂമിയിൽ നിന്നും കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഒരു കൊട്ടാരത്തിലേക്കുള്ള യാത്രകളെല്ലാം നമുക്ക് വളരെയധികം വ്യക്തമാക്കി തരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഷോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോയും അതിൻ്റെ ഒരു സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും അത്ഭുതത്തോടു കൂടി തന്നെ ആ ഒരു ഓരോ പിക്ചറുകൾ മാറി വരുന്നത് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. മുഴുവനും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ വീഡിയോയിൽ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് പ്രധാന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ.
അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ അതേ ബസ്സിൽ തന്നെ പോവുകയാണ്. ഇതിനുശേഷം നമ്മൾ നേരെ യാസ് മാളിലേക്കാണ് പോയത്. അവിടെ നമ്മുടെ കുറച്ച് സ്കൂൾ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്ത് ഇവിടെ മാളിലെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മാത്രമേ ഇവിടെ വായി നോക്കി നിൽക്കണുള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ട്സിനെ ഒന്നും തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വച്ചിട്ടാണ്, ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്, ഇവിടെ വച്ചിട്ടാണ് ഇപ്പോൾ കണ്ടുമുട്ടാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു കാത്തുനിൽപ്പിനെ. കാരണം അവരും കുറേ ഡിസ്റ്റൻസിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തുന്നത്, നമ്മുടെ ടൈമൊക്കെ അനുസരിച്ചിട്ടാണ് അവരും വരുന്നത്. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവരും നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വരുന്നത്. അവർ വന്നു, ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേയും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.